സഞ്ചരിക്കുന്ന ബൈക്കിൽ നിന്ന് വിദ്യാർത്ഥിനി വീണതിനെ ബൈക്ക് ഓടിച്ച സഹപാഠിക്ക് സദാചാര ഗുണ്ടകളുടെ ക്രൂര മർദ്ദനം. തൃശൂർ ചീയാരം ഗലീലി ചേതന കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ അമലിനെ ചിലർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കല്ലുകൊണ്ട് തലയ്ക്ക് അടിക്കുന്നത് ഉൾപ്പെടെയുള്ളതാണ് ദൃശ്യങ്ങൾ. എന്തിനാണ് തന്നെ മർദ്ദിച്ചത് എന്നറിയില്ലെന്ന് അമൽ പറയുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഭക്ഷണം കഴിക്കാനായി സഹപാഠിയായ പെൺകുട്ടിക്കൊപ്പം ബൈക്കിൽ പോകുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിൽ സഞ്ചരിക്കവേ പെൺകുട്ടി ബൈക്കിൽ നിന്ന് വീണു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലരാണ് തന്നെ മർദ്ദിച്ചത് എന്ന് അമൽ പറയുന്നു. തന്നെ മർദ്ദിച്ചവരെ മുൻ പരിചയമില്ല. അവർ തന്നെ മർദ്ദിച്ചത് എന്തിനാണ് എന്ന് പോലും അറിയില്ല. പെൺകുട്ടിക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തതാണോ അവരെ പ്രകോപിപ്പിച്ചത് എന്ന് അറിയില്ല. അതോ താൻ ഇനി ധരിച്ച ജോക്കർ വസ്ത്രമാണോ അവർക്ക് ഇഷ്ടമാവാതിരുന്നത് എന്നും അറിയില്ല. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനല്ലേ നാട്ടുകാർ ശ്രമിക്കേണ്ടത്. പകരം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്തിനാണ് തല്ല് കിട്ടിയത് എന്ന് പോലും ഇതുവരെ അറിയില്ല. മർദ്ദനത്തിനിടെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും ചെയ്തു എന്നും അമൽ പറയുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിൽ നിന്ന് സദാചാര ഗുണ്ടായിസത്തിന്റെ സ്വന്തം നാട് എന്നതിലേക്ക് മാറിയിരിക്കുന്നു. 10 വർഷമായി കേരളത്തിൽ സദാചാര ഗുണ്ടകളുടെ ആക്രമവും കൊലപാതകവും മരണവും നടക്കാത്ത കാലമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കൊറോണയേക്കാൾ അതിതീവ്ര വ്യാപനം സംഭവിച്ച വൈറസായി കേരളത്തിലെ സദാചാര ഗുണ്ടായിസം മാറിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ സദാചാര ഗുണ്ടായിസത്തിൽ പ്രതികളായവരെ പരിശോധിക്കണം. സാധാരണക്കാർ മുതൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായവർ വരെ, രാഷ്ട്രീയ പ്രവർത്തകർ മുതൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വരെ സദാചാര ഗുണ്ടായിസ പ്രതികളായ നാടായി മാറി കേരളം. ഇരകളാകപ്പെട്ടവരും അതുപോലെ തന്നെ സാധാരണക്കാരും പ്രവാസികളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും പോലീസുകാരും മാധ്യമ പ്രവർത്തകരുമൊക്കെയാണ് ഇരകൾ. സദാചാര ഗുണ്ടായിസം ഉണ്ടാകുന്നിടത്തൊക്കെ പ്രതിഷേധം ശക്തമാകുമ്പോൾ പോലീസ് നടപടി എന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഭൂരിപക്ഷവും സദാചാര ഗുണ്ടകളെ ന്യായീകരിക്കുന്ന പ്രവർത്തനങ്ങളാവും ഭരണകൂടവും സമൂഹവും ഒരുപോലെ ചെയ്യുക. ഇരകളാകപ്പെട്ടവർക്ക് നേരെയും അവരെ പിന്തുണയ്ക്കുന്നവർക്ക് നേരെയും വ്യാജ പ്രചാരണം നടത്തുന്നത് മുതൽ ചെയ്യാവുന്ന അതിക്രമങ്ങൾ സദാചാര ഗുണ്ടകളും അവരെ പിന്തുണയ്ക്കുന്നവരും ചെയ്യുന്നതാണ്. അതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ തൊഴിൽ വ്യത്യാസമോ ഇല്ല. എല്ലാ തൊഴിലും രാഷ്ട്രീയ പാർട്ടികളിലും ഏറിയും കുറഞ്ഞും സദാചാര ഗുണ്ടകളുടെ വിളയാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. സദാചാര ഗുണ്ടായിസം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ സർക്കാരിന് കൈവശമില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച പ്രത്യേക നിയമം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള കേസുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതിന് കാരണമെന്ന് പറയപ്പെടുന്നു. സർക്കാർ സംവിധാനം ഉപയോഗിച്ചുള്ള സദാചാര ഗുണ്ടായിസമാണ് കേരളത്തിൽ അരങ്ങേറുന്ന മറ്റൊന്ന്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേൽ ചട്ടങ്ങളുടെ നാട ഉപയോഗിച്ചുള്ള സദാചാര സംരക്ഷണ പരിപാടികളാണ് സസ്പെൻഷൻ, മെമ്മോ, പിരിച്ചുവിടൽ തുടങ്ങിയ നടപടികൾ. ഇതുപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുകയും ചെയ്യും. അതിന് ഒരു പരാതി മാത്രം കിട്ടിയാൽ മതിയെന്ന് കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികളും കേരളത്തിലുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.